നമ്മുടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളിൽ പലരുടെയും രാഷ്ട്രീയ നിലപാടുകളോട് നമുക്ക് കൃത്യമായ എതിർപ്പുകൾ ഉണ്ടാകാം. അവരുടെ ആശയങ്ങളോട് വിയോജിപ്പുകൾ ഉണ്ടാകാം. അതൊക്കെ നമ്മൾ പൊതു ഇടങ്ങളിൽ തന്നെ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കടന്നു കയറാനുള്ള ശ്രമം ഏത് കോണിൽ നിന്നുണ്ടായാലും അത് ഒറ്റക്കെട്ടായി നിന്ന് എതിർത്ത് തോൽപ്പിക്കാൻ മലയാളികൾക്ക് സാധിക്കണം. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകളുമൊത്തുള്ള ഒരു ചിത്രം ദേശീയ ബാലികാ ദിനത്തിൽ ഫേസ്ബുക്കിലിട്ടപ്പോൾ അതിന് കീഴെ കേട്ടാലറയ്ക്കുന്ന മനസാക്ഷിയില്ലാത്ത അശ്ലീല കമൻറ്റുകളുമായി രംഗത്ത് വന്നവർ ആരായാലും ഏതു രാജ്യത്തൊളിച്ചിരിക്കുന്ന ഒളിച്ചിരുന്നാലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള പോരാട്ടം ഉണ്ടാവുക തന്നെ വേണം. ബി ജെ പിക്കാർ സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയ വെല്ലുവിളികൾ നടത്തുന്നു, പിണറായി വിജയനെ തെറിവിളിക്കുന്നു, ഇവിടുത്തെ സാംസ്കാരിക നായകരെ ഒക്കെ തെറിവിളിക്കുന്നു. അതൊന്നുമല്ല വേണ്ടത്. ഇത് ഒരു പിണറായി വിജയനോ ഒരു നരേന്ദ്രമോദിയോ വിചാരിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമല്ല. കൃത്യമായി നിയമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കെ സുരേന്ദ്രൻ തന്നെ മുൻകൈയെടുക്കണം എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടപെടലായി വേണ്ടത്. ഇപ്പോൾ ഈ അതിൽ പരാമർശിക്കപ്പെടുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ ഉടമയുടെ വീട്ടിൽ യുവമോർച്ചക്കാർ പ്രതിഷേധ മാർച്ചുമായെത്തി. ആ അമ്മ ആ പ്രതിഷേധക്കാരോട് മാപ്പ് പറഞ്ഞു, സുരേന്ദ്രൻ്റെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞു. പക്ഷേ ആ പ്രൊഫൈലിൻ്റെ ഉടമ പറയുന്നത് ഞാനല്ല മറ്റാരോ ആണ് എന്നൊക്കെയാണ്. വ്യാജ ഐ ഡിയിലായാലും പച്ച മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ കുട്ടിയെക്കുറിച്ച് എഴുതി വയ്ക്കാൻ മനസ്സ് തോന്നുന്നവനെ ഉണ്ടല്ലോ. ഈ ചില ഗൾഫ് രാജ്യ അറബ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ അതിക്രൂരമായ ശിക്ഷാവിധികൾക്ക് വിധേയനാക്കുക തന്നെ വേണം. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ സാംസ്കാരിക നായകർ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ പ്രതികരിക്കുന്നില്ല എന്നൊക്കെയാണ് ബി ജെ പിക്കാർ അതിനെ രാഷ്ട്രീയമായി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്, അതിന് മതപരമായി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ള ഒരാൾ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഹിന്ദു നാമധാരികളായിട്ടുള്ളവർ, ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ളവർ എത്രയോ പേർ ഇതുപോലെ പൊതു ഇടങ്ങളിൽ നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ ആക്ഷേപിക്കുമ്പോഴും നമ്മളെടുത്ത നിലപാട് ഇത് തന്നെയാണ്. ഇത് ഒരുതരം വൈകൃതങ്ങളുള്ള മനുഷ്യൻ്റെ പ്രതികരണങ്ങളാണ്. അതിനകത്ത് രാഷ്ട്രീയ ബോധമോ മറ്റതോ ഒന്നുമല്ല പ്രശ്നം, അവർക്ക് വൈകൃതങ്ങളാണ്. അത്തരം വികൃത മനസ്സുള്ളവരെ, അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവരാണ് എങ്കിൽ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എടുക്കേണ്ട ധീരമായ തീരുമാനം. അവന് പരസ്യമായി തന്നെ തള്ളി പറയാനുള്ള നിലപാടുണ്ടാകണം, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായാലും. ഇപ്പോൾ ബി ജെ പിക്കാരായാലും കോൺഗ്രസ്സുകാരായാലും സി പി എമ്മുകാരായാലും മുസ്ലിം ലീഗുകാരായാലും ഒരാളും ഒരിടത്തും വന്ന് ഒരാളുടെയും വീട്ടിലിരിക്കുന്നവരെ പറയരുത്, പ്രത്യേകിച്ച് അമ്മമാരെയും പെങ്ങന്മാരെയും മക്കളെയുമൊക്കെ. എത്ര മോശമായിട്ടാണ് സുരേന്ദ്രൻ്റെ ആ മകളെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തിയത്. നിയമത്തിൻ്റെ വഴിയിൽ കൃത്യമായി സഞ്ചരിക്കണം. സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ ഇടപെടുത്തി, ഗൾഫിൽ ഏതെങ്കിലും നാട്ടിലാണ് അയാൾ ഉള്ളതെങ്കിൽ അവിടെ നിന്ന് തിരികെ നാട്ടിലെത്തിച്ച് ജയിലഴിക്കുള്ളിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഫേസ്ബുക്കിലൂടെയുള്ള വെല്ലുവിളികളല്ല ബി ജെ പി നേതാക്കൾ ചിലരൊക്കെ നടത്തുന്നത് പോലെ ഫേസ്ബുക്കിൽ വന്ന് ഇപ്പോൾ ശരിയാക്കി കളയും ഇപ്പോൾ ശരിയാക്കി കളയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്താൽ അവൻ എവിടെയായിരുന്നാലും ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. ഈ ബി ജെ പിയുടെ ചില നേതാക്കളൊക്കെ ഇങ്ങനെ വെല്ലുവിളി നടത്തുന്നതിന് കീഴേ വന്ന് ബി ജെ പി അനുഭാവികളായ ആളുകൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, ആ പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ്റെ മകൾക്ക് നേരെ ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന ഒരാൾ അങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ് എങ്കിൽ അത് ആ പാർട്ടിയുടെ കഴിവുകേടായി തന്നെയാണ് വിലയിരുത്തേണ്ടത്. അതിന് പിണറായി വിജയനെ അല്ല കുറ്റം പറയേണ്ടത്, ഇതിന് രാഷ്ട്രീയമായി കാണുകയല്ല. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരുപാട് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ആ നിലയ്ക്കല്ല ഇതിനെ കാണേണ്ടത്. അതിനപ്പുറത്ത് അവൻ ആരായാലും ഏതു രാഷ്ട്രീയക്കാരനായാലും എത്ര പിടിപാടുള്ളയാളായാലും ഏതു രാജ്യത്ത് ജോലി ചെയ്യുന്നയാളായാലും നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് പിന്നെയും പിന്നെയും പലർക്കും ആവർത്തിക്കാനുള്ള ഒരു പ്രേരണയായി മാറും.
അങ്ങനെ കൃത്യമായി പലപ്പോഴും ശിക്ഷകൾ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള പരാമർശങ്ങളുമായി പലരും രംഗത്ത് വരുന്നത് എന്നതുകൂടി നാം ഓർക്കുക. ഇത്തരം സൈബർ ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് മാരണ നിയമമാണ് എന്ന് പറഞ്ഞ് എതിർത്തതും നമ്മളൊക്കെ തന്നെയാണ് എന്നും ഓർക്കുക.